Hello friends, I am Swathy. Tips, ideas and information de pudiyoru video ilekku ellavarkku swagatham. Nammala support cheyyum subscribe cheyda oru paadu perukku undu avarkku ellavarkku oru paadu nanni. Innathe nammala video nu parayana namukku ee aaycha launch cheyda nammala food supplement aanu vitamin D3 nu parayanathu. Adhaaya namukku 1 rupa chelavillada kittuna nammala sunshine adhaaya vitamin supplement aanu nammala D3. Appo idine kurichulla video aanu nammala innathethu. Appo namukku video ilekku poga. Vitamin D, the sunshine vitamin. നമുക്ക് 1 രൂപ ചിലവില്ലാതെ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. നമ്മൾ അറിയാതെയാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ സൂര്യരശ്മികളിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ സ്വയമേ ഉണ്ടാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് വൈറ്റമിൻ ഡി നൽകുന്നത്. വൈറ്റമിൻ ഡിയിൽ ഉൾപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി വൺ, ഡി ടു, ഡി ത്രീ. വൈറ്റമിൻ ഡി ടു ആൻഡ് ഡി ത്രീ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇത് രണ്ടുമാണ്. വൈറ്റമിൻ ഡി ടു ലഭിക്കുന്നത് സസ്യസ്രോതസ്സിൽ നിന്നുമാണ്. എന്നാൽ വൈറ്റമിൻ ഡി ത്രീ ആനിമൽ സോഴ്സിൽ നിന്നാണ് ലഭിക്കുന്നത്, അതായത് നോൺ വെജിറ്റേറിയൻ സോഴ്സാണ്. നമ്മുടെ ശരീരത്തിന് ഇത് രണ്ടും ആവശ്യമാണ്, വൈറ്റമിൻ ഡി ടുവും വൈറ്റമിൻ ഡി ത്രീയും. വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ ശരീരത്തിൽ സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കിൻ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂട്രിയൻ്റാണിത്. അതിനാലാണ് ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടത്തിലും നമുക്ക് കൂടുതലായും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്, അതായത് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. അതിന് കാരണം നമ്മുടെ സ്കിന്നും നമ്മുടെ ജീവിതശൈലികളുമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ സമയവും പുറത്ത് ചിലവഴിക്കാറില്ല. ഒരു വ്യക്തി ഒരു ദിവസം മിനിമം 20 മിനിറ്റെങ്കിലും പൂർണ്ണമായും ശരീരത്തിൽ സൂര്യരശ്മികൾ പതിപ്പിക്കുമ്പോൾ മാത്രമായിരിക്കും വൈറ്റമിൻ ഡി ശരിയായ അളവിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. നമ്മൾ അധിക സമയവും വെയിലിൽ നിൽക്കാറില്ല. സൂര്യരശ്മികളിൽ യു വി സി റൈസ്, അതായത് അൾട്രാ വയലറ്റ് ക്യാൻസറിൻ്റെ റൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പതിച്ചാൽ ദോഷകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാറുണ്ട്. തന്നെ നമ്മൾ അധികം വെയിലത്ത് പോകാറില്ല. നമ്മൾ ഇളം വെയിലാണ് ശരീരത്തിൽ കൊള്ളേണ്ടത്. രാവിലെയും വൈകുന്നേര സമയങ്ങളിലും ഉള്ള വെയിലാണ്. നമ്മൾ ഡ്രസ്സ് ധരിച്ചിട്ട് കവർ ചെയ്തിട്ട് വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ കൈകളിലും മുഖത്തും മാത്രമായിരിക്കും സൂര്യരശ്മികൾ ഏൽക്കുന്നത്. രാവിലെ 10 മണിക്ക് ശേഷമുള്ള വെയിൽ വളരെ ചൂട് കൂടിയതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അത് താങ്ങാവുന്നതിലും അധികമാണ്. പലപ്പോഴും വൈറ്റമിൻ ഡി ശരിയായ അളവിൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല. ഭക്ഷണത്തിൽ നിന്നും വൈറ്റമിൻ ഡി വളരെ കുറച്ച് മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക ഫംഗ്ഷൻസിനെയും സപ്പോർട്ട് ചെയ്യാൻ വളരെ ആവശ്യമുള്ളൊരു ന്യൂട്രിയൻ്റാണ് വൈറ്റമിൻ ഡി. എന്നാൽ നമുക്കത് വളരെ കുറച്ച് മാത്രമാണ് ലഭിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഇതുമൂലം താറുമാറാക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. എല്ലുകളുടെ ദൃഢത നിലനിർത്തുന്നതിന് വൈറ്റമിൻ ഡി വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ എല്ലുകൾ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. നമ്മുടെ എല്ലുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കാൽസ്യവും ഫോസ്ഫറസും ശരീരത്തിൽ ഒബ്സോർവ് ചെയ്ത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ബോൺ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമൂലം എല്ലുകളുടെയും ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുത്തുന്നു. ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൻ്റെ ഹെൽത്തിയായ പ്രവർത്തനത്തിനും രോഗങ്ങളെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധശേഷി കൂട്ടാനും വൈറ്റമിൻ ഡി വളരെ ആവശ്യമാണ്. ശരീരത്തിൻ്റെ സ്വാഭാവികമായ വളർച്ചയ്ക്കും രോഗപ്രതിരോധശേഷിക്കും എല്ലുകൾക്കും പല്ലുകൾക്കും ചില രോഗങ്ങളെ പ്രതിരോധിക്കാനുമെല്ലാം നമുക്ക് വൈറ്റമിൻ ഡി ആവശ്യമാണ്. സൂര്യരശ്മികളിൽ നിന്നും ലഭിക്കുന്നത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ കരുതും. അത് പലപ്പോഴും ശരിയാകണമെന്നില്ല. നമ്മുടെ ശരീരത്തിലെ
വൈറ്റമിൻ ഡിയുടെ അളവ് അറിയാനായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. 99% ശരിയാകണമെന്നില്ല നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ടെന്ന്. ഭക്ഷണത്തിൽ നിന്നും വളരെ കുറച്ച് മാത്രമായിരിക്കും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. ഏതൊരു പ്രായക്കാർക്കും വൈറ്റമിൻ ഡി ആവശ്യമാണ്, അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, അതായത് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം നമുക്ക് ഉണ്ടാകുന്ന അനാരോഗ്യങ്ങൾ, സ്ഥിരമായ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ക്ഷീണം, അതായത് അകാരണമായ ക്ഷീണം, പുറം വേദന, ശരീരം വേദന, നടുവ് വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ, അതായത് നമ്മൾ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, മാനസികാരോഗ്യം ഇല്ലാത്ത അവസ്ഥ, അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു മാനസികാവസ്ഥ ലഭിക്കാതെ വരിക, എല്ലാത്തിനോടുമുള്ള ഒരു താല്പര്യക്കുറവ്, ഉന്മേഷക്കുറവ്, വിരക്തി തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അടുത്തത്, ശരീരത്തിലെ മുറിവുണങ്ങാൻ സമയമെടുക്കും. നമ്മൾ സാധാരണഗതിയിൽ ഡയബറ്റിക് ആയവർക്ക് മുറിവുണങ്ങാനായിട്ട് താമസമായിരിക്കും. എന്നാൽ ഡയബറ്റിക് ഇല്ലാതെ തന്നെ മുറിവ് വ്രണങ്ങളൊക്കെ ഉണങ്ങാനായിട്ട് ഒരുപാട് സമയമെടുക്കുക. അധിക കാരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ മുടികൊഴിച്ചിൽ ഉണ്ടാവുക, തലയുടെ ചില ഭാഗങ്ങളിൽ മുടികൊഴിച്ചിൽ ഉണ്ടാവുക. അടുത്തത്, വിട്ടുമാറാത്ത മസിൽ പെയിൻ, നമ്മുടെ കൈകൾ ഉയർത്താൻ സാധിക്കാതെ വരിക, കാല് മടക്കാൻ സാധിക്കാതെ വരിക എന്നിവയൊക്കെ. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ശരീരം നൽകുന്ന ചില സൂചനകളാണ് ഇതൊക്കെ തന്നെ. ഇതൊക്കെ നമ്മൾ അശ്രദ്ധമായി വിട്ടാൽ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് വളരെ ഹാനികരമായിട്ട് തന്നെ ബാധിക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഇങ്ങനെയുള്ള സിംറ്റംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തേണ്ട ഒരു ന്യൂട്രിയൻ്റാണ് വൈറ്റമിൻ ഡി. ദീർഘനാളത്തേക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ അത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകാം. നാഡീഞരമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാം. പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻസിലേക്ക് വരെ ഇത് നയിക്കാം. പലതരത്തിലുള്ള ക്യാൻസറിന് ഇത് കാരണമാകാം. എക്സ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളൻ ക്യാൻസർ, ഇതിലൊക്കെ തന്നെ വഴിതെളിയിക്കുന്നു. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ: സാൽമൺ ഫിഷ്, സാർഡിൽസ് അതായത് മത്തി, അയില തുടങ്ങിയവ, മുട്ടയുടെ മഞ്ഞ, ശ്രിമ്പ്, ചെറുമത്സ്യം, ചെമ്മീൻ തുടങ്ങിയവ, പാൽ, സീറിയൽ അതായത് ധാന്യങ്ങൾ, യോഗർട്ട്, തൈര്, ഓറഞ്ച് ജ്യൂസ്, ഇതൊക്കെ തന്നെ വൈറ്റമിൻ ഡിയുള്ള ഭക്ഷണങ്ങളാണ്. എന്നിരുന്നാലും ഇതൊക്കെ ഉൾപ്പെടുത്തിയാലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഭക്ഷണത്തിലൂടെ മാത്രം ലഭിക്കില്ല. നിത്യേന വേൽ കൊള്ളുന്നതിലൂടെയും വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെ ഫംഗ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഭക്ഷണത്തോടൊപ്പം സപ്ലിമെൻ്റ് ഉൾപ്പെടുത്തിയാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഇതിന് സഹായിക്കുന്ന ഒന്നാണ് വെൽ വിറ്റാമിൻ D3. ഓരോ വ്യക്തിക്കും ആരോഗ്യത്തിന് വേണ്ടിയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് വൈറ്റമിൻ D3. എങ്ങനെയൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ ഡി ഗുണകരമാവുന്നത്, അതായത് എന്തൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ബെനിഫിറ്റ്സ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും അടിസ്ഥാനമാണ് വിറ്റാമിൻ D3. അതുകൊണ്ട് തന്നെ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. രോഗപ്രതിരോധ സംവിധാനത്തെ ബലപ്പെടുത്തുന്നതിനും രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനും അസുഖങ്ങളില്ലാതെ ജീവിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റാണ് വൈറ്റമിൻ D3. മുറിവുകളൊക്കെ ഉണക്കാനും രോഗങ്ങളെ അകറ്റാനും രോഗങ്ങളിൽ നിന്നും മറികടക്കാനും മറ്റു ന്യൂട്രിയൻസിനോടൊപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റാണ് വിറ്റാമിൻ D3.
കാൽസ്യം അബ്സോർപ്ഷനെ മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി ബോൺ ഡെൻസിറ്റി നിലനിർത്തുന്നു. ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും നേടിത്തരുന്നതിന്, നമ്മുടെ ഷേപ്പും സ്ട്രെച്ചറും നിലനിർത്തുന്നതിന് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെൻ്റാണ് വെൽ വിറ്റാമിൻ D3. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിനെ ഹെൽത്തിയാക്കുന്നതിനും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്തുന്നതിനും ബ്ലഡ് പ്രഷർ ക്രമീകരിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനുമെല്ലാം വെൽ വിറ്റാമിൻ D3 സഹായിക്കുന്നു. എണ്ണിയാൽ തീരാത്ത അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ഈ സിംഗിൾ പ്രൊഡക്റ്റായ വെൽ വിറ്റാമിൻ D3 ഉള്ളത്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻസിനും ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനും നമ്മൾ നിത്യജീവിതത്തിൽ ശീലമാക്കേണ്ട ഒരു ന്യൂട്രിയൻ്റാണ് വിറ്റാമിൻ D3. ഒരു സോഫ്റ്റ് ജെല്ലാണ് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ടത്. 60 സോഫ്റ്റ് ജെൽസാണ് ഒരു ബോട്ടിൽ ലഭിക്കുന്നത്. ഒരു വിറ്റാമിൻ D3 ക്യാപ്സൂളിൽ 2000 ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റമിൻ D3 ആണ് അടങ്ങിയിരിക്കുന്നത്. വൈറ്റമിൻ D യുടെ സുരക്ഷിതവും ഫലപ്രദവുമായ പ്രതിദിന ഡോസാണിത്. ഇൻ്റർനാഷണൽ ഓസ്റ്റിയോപെറോസിസ് ഫൗണ്ടേഷൻ പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ 1500 മുതൽ 2000 വരെ, അതായത് 37.5 മുതൽ 50 വരെ UG നമുക്ക് ഒരു ദിവസത്തേക്ക് ശുപാർശ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അനുപാതമാണ്. നമ്മുടെ എല്ലുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു അളവാണ് 1500 മുതൽ 2000 യൂണിറ്റ് വരെ എന്ന് പറയുന്നത്. 37.5 മുതൽ 50 മൈക്രോഗ്രാം വൈറ്റമിൻ D ആണ്. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. 60 സോഫ്റ്റ് ജെൽസ് ആണ് ഒരു ബോട്ടിൽ നമുക്കുള്ളത്. 499 രൂപയാണ് MRP പ്രൈസ്. 433 രൂപയാണ് DP പ്രൈസ്. ഇതിൻ്റെ BV, അതായത് ബിസിനസ് വോളിയം, 260.4. ഇതിൻ്റെ PV 9.64 ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ നിരവധി ഫംഗ്ഷൻസിനും വൈറ്റമിൻ D3 വളരെ അത്യാവശ്യമാണ്.